നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനങ്ങളിൽ മാതൃക തീർക്കുകയാണ് വളാഞ്ചേരിയിലെ ഒരു കൂട്ടം മുസ്ലിം ജനത. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് വയറും മനസ്സും ഒരുപോലെ നിറച്ചു നൽകുകയാണ് ഇവർ. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്കുള്ള അന്നദാനത്തിൽ വളാഞ്ചേരിയിലെ ഒരു വിഭാഗം മുസ്ലിം ജനതയും പങ്കാളികളാവുകയാണ്. എല്ലാ വർഷവും SNDP യോഗം തിരൂർ യൂണിയനും വളാഞ്ചേരി KR ഗ്രൂപ്പും സംയുക്തമായി കൊണ്ടാണ് അന്നദാനം നടത്താറുള്ളത്. കേരളത്തിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർക്ക് പുറമെ കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് നാരായണഗിരിയിൽ വിശപ്പകറ്റാനും വിരിവെച്ച് വിശ്രമിക്കാനുമായി എത്താറുള്ളത്. രാവിലെ 11 തുടങ്ങുന്ന ഭക്ഷണ വിതരണം 3 മണിവരെ നടക്കാറുണ്ട്. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് 120 കിലോ അരി ദിവസവും ഉപയോഗിക്കുന്നതായി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. ശബരിമല യാത്രക്കാരുടെ അന്നദാനം വളരെ ഗംഭീരമായി 10-30 ദിവസം 1 മാസം പിന്നിട്ട് ഇന്നത്തെ ഈ പരിപാടി നമ്മൾ കണ്ട് വളരെയധികം നമ്മുടെ സഹോദരങ്ങളായ ഡോക്ടറെ, റിയാസ് ഡോക്ടറെ, അവരുടെ നമ്മുടെ രാജഗിരി മുനിസിപ്പാലിറ്റി കൗൺസിൽ പരിസരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, രാജി, മണി, കുറേ ആളുകളുണ്ട്. അപ്പോൾ അതൊരു സൗഹാർദ്ദമായിട്ടുള്ള ഒരു വലിയ ഇതാണ്. കാരണം ശബരിമലയിൽ തന്നെ ആദ്യം കടന്നത് എരുമേലി പോയാൽ നമ്മൾ കടന്നത് പാവര പാവമാണ്. അപ്പോൾ ഇവിടെ ഇവർ മനസ്സ് കാണിച്ച് 10-18 വർഷങ്ങളായി നടന്നത് അന്ന് എന്നും ഒരു സംഭവമാണ്, വലിയ കിട്ടാറുണ്ട്. പക്ഷേ വളരെ ഈ വർഷം വളരെ സന്തോഷമായി. പ്രത്യേകിച്ച് എന്തും പെടുത്ത് പറയുന്ന റോഡിൻ്റെ ഇത്രയും ദയനീയമായ അവസ്ഥയിലും ഈ സ്വാമിമാരുടെ ആയിരക്കണക്കിന് കാസർഗോഡ്, കേരളത്തിൽ പുറത്തുള്ള പോലെ, പിന്നെ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ഇവിടുന്നുള്ള സ്വാമിമാരാണ് വരുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ല, മലപ്പുറം, അവർ ബീച്ച് ചേർന്ന ഹോട്ടലിൽ കിട്ടാനില്ല. അപ്പോൾ അത് സൗഹാർദ്ദമായി കിട്ടുന്നതന്നെ ഈ കൊടുക്കുന്ന വർഷം തന്നെ ഒരു 10-20 വർഷങ്ങളായി ഞങ്ങൾ ഇവിടുന്ന് വളരെ പാവപ്പെട്ട കുട്ടികളെ പഠിക്കാൻ വേണ്ടി സഹായിച്ചു. ആ കുട്ടികൾ ഇന്ന് ഉന്നതയിൽ പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ പുറത്ത് ജോലി, അവരോട് എല്ലാ സഹകരണത്തും കൂടി വളരെ സന്തോഷമായി ഇത് കൊടുക്കുകയാണ്. അതിന് ഇന്നിവിടെ ഞങ്ങളെ സഹകരിച്ച ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാം നിങ്ങളെ വളരെ, ഞങ്ങൾക്ക് എന്താ പറയേണ്ടത് അറിയുന്നില്ല, ആരോഗ്യത്തിലൊരു സന്തോഷം തന്നെയാണ്. വളാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായ ഫൈസൽ തങ്ങൾ, ബീരാൻകുട്ടി പാറശ്ശേരി, KR ബാലൻ, KK സലാം, രാജു വളാഞ്ചേരി, അഷറഫ് പാലാറ, യാഹു കഞ്ഞിപ്പുര, അബ്ദുൽ നാസർ ഹുദവി, അഡ്വക്കേറ്റ് പി ജാബിർ, മുജീബ് കാവുംപുറം തുടങ്ങിയവരാണ് അന്നദാനത്തിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ഒരു മഹിമമായ ഒരു പാരമ്പര്യം, അതുവരെ നമ്മളൊക്കെ കേട്ട് വളർത്തതൊക്കെ തന്നെ അങ്ങനെയാണ്. അയ്യപ്പ സ്വാമി കേൾക്കുമ്പോൾ നമ്മൾ വാതനെ കുറിച്ച് കേൾക്കാറുണ്ട്, കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മങ്ങാട്ട് അച്ഛനെ കേൾക്കാറുണ്ട്. വലിയ നമ്മുടെയൊക്കെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഏറെയേറെ മതപരമായിട്ട് മുന്നിട്ട് മമ്പുറം തങ്ങളുടെ കൂടെ എപ്പോഴും നമ്മുടെ അവരുടെ കാര്യസ്ഥൻ കൂന്തനായരെ കുറിച്ച് കേൾക്കും. അങ്ങനെ മഹിമമായ ഒരു മതസൗഹാർദ്ദ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇന്നും അത് നല്ല രീതിയിൽ പോകുന്നു. ഗുരുവിൻ്റെ മഹത്തായ ദർശനം കൊണ്ടുകൊണ്ട് KR SNDP തിരൂർ താലൂക്ക് യൂണിയൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശബരിമലയിൽ വരുന്ന അയ്യപ്പ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് അന്നദാനം വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ബാലേട്ടൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഞങ്ങൾ അതിനെ ഉമ്മണിയാക്കുണ്ട്, സലാമാക്ക, യാവു, വീരാൻകുട്ടി, പിന്നെ അവരെല്ലാവരും ഉണ്ട്. എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ രാജ്യത്തിന് തന്നെ കേരളം മാതൃകയാണ്. നമുക്കറിയാമല്ലോ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം. കേരളത്തിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി മതജാതി ചിന്തകളൊന്നുമില്ലാതെ തന്നെ പരസ്പരം സ്നേഹിച്ചും ദുഃഖത്തിനും സുഖത്തിനും പങ്കു ചേരുന്ന സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത് ഏറെ സന്തോഷമുള്ളൊരു കാര്യം. ഒപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് കഴിയുന്ന വയറും നിറയും, അതുപോലെ മനസ്സും നിറയും. അങ്ങനെ ആത്മസംതൃപ്തിയോട് കൂടെയാണ് ഇവിടുന്ന് എല്ലാ ആളുകളും പോകുന്നത്. അത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക.